എൻജിസോഫ്റ്റ് മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബി എഡ് കോഴ്സുകളുടെ റിസൾട്ടുകളൊക്കെ വന്നു, ഒപ്പം കഴിഞ്ഞ ആഴ്ച സെറ്റ് എക്സാമിന്റെ റിസൾട്ടും വന്നു. അപ്പോൾ ബി എഡും സെറ്റും, പി ജി ബി എഡ് സെറ്റ്, ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഒക്കെ സ്വന്തമാക്കിയവരുടെ അടുത്ത സ്വപ്നം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആവുക എന്നുള്ളതായിരിക്കും. എച്ച് എസ് എസ് ടി പലരും കാത്തിരിക്കുന്ന എച്ച് എസ് എസ് ടിയുടെ രണ്ട് തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം പി എസ് സി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ രണ്ട് എസ് 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 ടി പോസ്റ്റുകളെ കുറിച്ചാണ്. അതിന്റെ യോഗ്യത മറ്റ് വിവരങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഇതുപോലെയുള്ള വിദ്യാഭ്യാസ സംബന്ധമായ, ടെക് സംബന്ധമായ അപ്ഡേറ്റുകൾക്ക് എജ്യുസോഫ്റ്റ് മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യമായി പരിശോധിക്കുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ പൊളിറ്റിക്കൽ സയൻസിലേക്കുള്ള വിജ്ഞാപനമാണ്. കേരള ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിന്റെ അവസാന തീയതി 3/11/2021, നവംബർ 3-ാം തീയതി വരെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ പറയുന്നുണ്ട് 55,200 രൂപ മുതൽ 115,300 രൂപ വരെയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരിക. നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വേക്കൻസീസ് 7 എണ്ണമാണ്. 7 വേക്കൻസികളിലേക്കാണ് നിലവിൽ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. മെതഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ആണ്. ഏജ് ലിമിറ്റ് നോർമലി 20 മുതൽ 40 വരെ, 20 വയസ്സ് മുതൽ 40 വരെ ഉള്ളവർക്ക്, അത് സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജനന തീയതികൾ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ നിയമപ്രകാരം ഏജ് റിലാക്സേഷന് യോഗ്യതയുള്ളവർക്ക് അതിനുള്ള അവകാശം ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ 3% ഓഫ് വേക്കൻസീസ് ആർ റിസർവ് ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്. 3% വേക്കൻസീസ് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് അവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. വിത്ത് ലോ വിഷൻ ഓർ ബ്ലൈൻഡ്നസ്, ഹിയറിംഗ് ഇമ്പെയർമെൻറ്റ്, ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി, സെറിബ്രൽ പാൾസി, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി 3% വേക്കൻസീസ് റിസർവ് ചെയ്തിട്ടുണ്ട് എന്ന് പ്രത്യേകം നോട്ടായിട്ട് ചേർത്തിട്ടുണ്ട്. ദെൻ ക്വാളിഫിക്കേഷൻസ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആ കൺസേൺ സബ്ജക്റ്റിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടാവണം. 50%ത്തിൽ കുറയാത്ത മാർക്കോടെ കൂടിയുള്ള പി ജി നമുക്കുണ്ടാവണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ബി എഡ് സബ്ജക്റ്റിൽ, കൺസേൺ സബ്ജക്റ്റിൽ നമുക്ക് ബി എഡ് ഡിഗ്രി ഉണ്ടാവണം. അതുകൂടാതെ കേരള സർക്കാർ നടത്തുന്ന സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് മസ്റ്റായിട്ട് പാസ്സായിരിക്കണം. ഈ മൂന്നെണ്ണമാണ് പി ജി, ബി എഡ് പ്ലസ് സെറ്റ്. ഇത് മൂന്നെണ്ണമാണ് പ്രധാനപ്പെട്ട നമ്മുടെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുക. ഇനി എം എഡ് ഉള്ളവർക്ക് അതുപോലെ തന്നെ യു ജി സി നടത്തുന്ന നെറ്റ്, ദെൻ ജെ ആർ എഫ് ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഇളവുണ്ട്. അതായത് ഈ പറഞ്ഞ നമുക്ക് എന്താണ് സെറ്റ് എക്സാം പാസ്സായിട്ടില്ലെങ്കിലും അവർക്ക് അപേക്ഷിക്കാമെന്ന് പ്രത്യേകം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം www.kerala.psc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി അവനവൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്ക് തന്നെയുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് ജൂനിയർ പോസ്റ്റാണ്. ഓക്കെ, നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് എച്ച് എസ് എസ് ടിയുടെ വിജ്ഞാപനമാണ്. ഇതിൻ്റെയും അവസാന തീയതി 3/11/2021, നവംബർ 3-ാം തീയതി വരെ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കറിയാം. അതുപോലെ തന്നെ സ്കെയിൽ ഓഫ് പേ വരിക 45,600 രൂപ മുതൽ 95,600 രൂപ വരെയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരിക. നിലവിൽ നമ്പർ ഓഫ് വേക്കൻസീസ് 1, ഒരു നമ്പർ ഓഫ് വേക്കൻസിയാണ് നമുക്കിവിടെ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനിയിവിടെ പറയുന്നുണ്ട് എന്താണ് മറ്റ് വിശദ വിവരങ്ങൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ മെതഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആയിരിക്കും. ഏജ് ലിമിറ്റ് സെയിം ആണ്, 20 മുതൽ 40 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. റിലാക്സേഷൻ്റെ കാര്യം അതുപോലെ തന്നെയാണ് വരിക. ഓക്കെ, അതുപോലെ തന്നെ 3% വേക്കൻസീസ് നമ്മുടെ ഡിഫറൻ്റ് ഏബിൾഡ് പേഴ്സൺസിന് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട് എന്നും പ്രത്യേകം അറിയുക. ക്വാളിഫിക്കേഷൻസ് നമ്മളെ പൊളിറ്റിക്കൽ സയൻസിൽ പറഞ്ഞതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടാവണം, 50% കുറയാത്ത മാർക്കോടുകൂടി, ഒപ്പം ബി എഡ് ഡിഗ്രി ഉണ്ടാവണം. അതുകൂടാതെ നമുക്ക് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് യോഗ്യത കൂടി ഉണ്ടാവണം. ഇനി എം എഡ് അതുപോലെ തന്നെ നെറ്റ് ജെ ആർ എഫ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മുകളിൽ പറഞ്ഞതുപോലെ തന്നെയുള്ള സെറ്റിൻ്റെ കാര്യത്തിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും. ഇതിനും അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് നമ്മുടെ പി എച്ച് ഡി ഉള്ളവർക്കൊക്കെ ഇളവുണ്ട് കേട്ടോ. അപ്പോൾ അതേക്കുറിച്ച് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുവാനായിട്ട് www.kerala.psc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിലൂടെ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവസാന തീയതി പ്രത്യേകം ശ്രദ്ധിക്കുക, 3/11/2021. ഈ രണ്ട് നോട്ടിഫിക്കേഷൻ്റെയും അവസാന തീയതി 3/11/2021 ആണെന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ബി എഡും അതുപോലെ തന്നെ പി ജിയും സെറ്റും ഒക്കെ പാസ്സായവരെ സംബന്ധിച്ച് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ നമുക്കറിയാം എല്ലാവരും ശബ്ദം കാണുന്ന ഒരു തസ്തികയാണ്, അതിലേക്കുള്ള ഒരു വഴിയാണ്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഷയങ്ങളിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആവാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുക. സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് ഈ രണ്ട് വിഷയങ്ങളിൽ ബി എഡും പി ജിയും സെറ്റും ഒക്കെ നേടിയവരെ സംബന്ധിച്ച്
ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കട്ടെ. മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാൻ പ്രതീക്ഷയോടെ. എല്ലാവർക്കും